നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. വാഗമണിലെ സി പി ഐ നേതാവിന്റെ റിസോർട്ടിൽ നടന്ന നിശാ പാർട്ടിയിൽ നിന്നും പിടികൂടിയത് കോടിക്കണക്കിന് രൂപ വില വരുന്ന മയക്കുമരുന്ന് ശേഖരം. സി പി ഐ പ്രാദേശിക നേതാവും ഏലംപാറ മുൻ പഞ്ചായത്ത് പ്രസിഡന്റുമായ ഷാജി കുറ്റിക്കാടിന്റെ ഉടമസ്ഥതയിലുള്ളതാണ് ഈ റിസോർട്ട്. റിസോർട്ടിൽ ഇതിനു മുൻപും നിശാ പാർട്ടി നടന്നിട്ടുണ്ട്. അന്ന് പരിശോധനയ്ക്കെത്തിയ പോലീസ് നടപടിയൊന്നും സ്വീകരിച്ചിരുന്നില്ല. ഇതിനു പിന്നിൽ രാഷ്ട്രീയ ഇടപെടലുണ്ട് എന്നാണ് നിഗമനം. രണ്ടു ദിവസം മുൻപ് മയക്കുമരുന്നുമായി കൊച്ചിയിൽ പിടിയിലായ രണ്ടുപേരിൽ നിന്നാണ് ഇടുക്കിയിൽ നിശാ പാർട്ടി സംബന്ധിച്ച വിവരം ലഭിച്ചത്. തുടർന്ന് ഞായറാഴ്ച രാത്രി പ്രത്യേക സംഗമത്തിൽ റെയ്ഡ് നടത്തുകയായിരുന്നു. ഇതാണ് ഇപ്പോഴത്തെ നടപടിയിൽ കലാശിച്ചത്. പ്രാദേശിക തലത്തിൽ നിന്നും വിഷയം സംസ്ഥാന തലത്തിലെത്തിയപ്പോൾ സി പി ഐ നേതാവിൽ നിന്നും കാര്യങ്ങൾ കൈവിട്ടു. ഇതിനു പിന്നിലെ വൻ മാധ്യമ ശ്രദ്ധ കൂടി മണിക്കൂറുകൾക്കുള്ളിൽ ലഭിച്ചതോടെ നേതാവിനെ സഹായിക്കാൻ ആരും എത്തിയില്ല. എന്നാൽ നിശാ പാർട്ടിക്ക് പിന്നിൽ വൻ മയക്കുമരുന്ന് മാഫിയ തന്നെയുണ്ട് എന്നാണ് പോലീസിന്റെ വിലയിരുത്തൽ. ഇതിന്റെ സാധ്യതകൾ മനസ്സിലാക്കാൻ സി പി ഐ നേതാവ് ഷാജി കുറ്റിക്കാട്ടിനെ പോലീസ് ചോദ്യം ചെയ്യുകയാണ്. കൂടാതെ തിരച്ചിലിനിടെ പിടിയിലായി 25 സ്ത്രീകളടക്കം 60 പേരെയും പോലീസ് ചോദ്യം ചെയ്തു വരികയാണ്. സി പി ഐ നേതാവിന്റെ നിശാ പാർട്ടിയിൽ 9 പേർ ഉണ്ടായിരുന്നു എന്ന നിഗമനത്തിലാണ് അന്വേഷണ സംഘം. അതിൽ 3 പേരാണ് പാർട്ടിയുടെ ആസൂത്രകർ. ഇവരുടെ നിർദ്ദേശപ്രകാരമാണ് മറ്റ് 6 പേരും പ്രവർത്തിച്ചത് എന്നും കണ്ടെത്തിയിട്ടുണ്ട്. സാമൂഹ്യ മാധ്യമങ്ങളിലൂടെയാണ് പാർട്ടി സംബന്ധിച്ച വിവരം പ്രതികൾ പങ്കുവച്ചത്. ഷാജി കുറ്റിക്കാടിന്റെ ഈ റിസോർട്ടിൽ നിന്നും ഇതിനു മുൻപും മയക്കുമരുന്ന് പിടികൂട്ടിയിട്ടുണ്ട്. അന്ന് താക്കീത് നൽകി വിട്ടയക്കുകയായിരുന്നു. ഇന്നലെ രാത്രിയിൽ നടന്ന റെയ്ഡിലാണ് LSD സ്റ്റാമ്പുകളും കഞ്ചാവും ഹൈറോയിനും അടക്കമുള്ള ലഹരി മരുന്നുകൾ പിടികൂടിയത്. അറസ്റ്റിലായ 60 പേരും സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ളവരാണ്. എന്നാൽ ഇവർക്ക് മയക്കുമരുന്ന് ലഭിച്ചത് എവിടെ നിന്നാണെന്നും ഇതിനു പിന്നിൽ പ്രവർത്തിക്കുന്നവരെ കുറിച്ചും അന്വേഷണം വ്യാപിപ്പിച്ചിട്ടുണ്ട്. കോവിഡ് കാലത്ത് സംസ്ഥാനത്ത് മയക്കുമരുന്നിന്റെ ഉപയോഗം വർദ്ധിച്ചതായി വാർത്തകൾ വന്നിരുന്നു. കഞ്ചാവ്, ഹാഷിഷ്, MDM എന്നിവ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും പോലീസ് ഈ കാലയളവിൽ വ്യാപകമായി പിടികൂടിയിരുന്നു. കേരളത്തിൽ കൊച്ചി കേന്ദ്രീകരിച്ചാണ് മയക്കുമരുന്ന് മാഫിയ പ്രവർത്തിക്കുന്നത് എന്നാണ് പോലീസ് കണ്ടെത്തിയിരിക്കുന്നത്. ഇതിനു പിന്നിൽ സിനിമ രാഷ്ട്രീയ രംഗത്തെ പ്രമുഖരുടെ സാന്നിധ്യവും പോലീസ് തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ബംഗളൂരിലും മുംബൈയിലും നാർക്കോട്ടിക്സ് ബ്യൂറോ പരിശോധനയിൽ മലയാളി ബന്ധം പുറത്തു വന്നിരുന്നു. ഇതിനു പിന്നാലെ കേരളത്തിലെ മയക്കുമരുന്ന് മാഫിയയുടെ പ്രവർത്തനം വേഗത കുറഞ്ഞിരുന്നു. ലോക്ഡൌൺ അവസാനിച്ച് ടൂറിസം മേഖല സജീവമായതോടെ കേരളത്തിൽ ലഹരി മാഫിയയും വീണ്ടും സജീവമാവുകയാണ്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്താ.